നോക്കത്താ ദൂരത്തോളം നെൽവയലുകൾ, അതിനുമപ്പുറം ഉയരം കൂടിയ മലകൾ, താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ജലാശയങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ. ഒറ്റ നോട്ടത്തിൽ പാലക്കാടാണെന്ന് തോന്നും. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ പാർവതീപുരത്തിന് തൊട്ടു മുന്നേ ഇടത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ചാൽ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇവ. വില്ലുക്കുറി കഴിഞ്ഞാൽ പിന്നെ റോഡിനിരുവശവും തടാകങ്ങൾ കാണാൻ കഴിയും. ഒരു കാലത്ത് നിറയെ താമരകൾ പൂത്തുവിടർന്ന് നിന്ന തടാകങ്ങളിൽ പലതിലും ഇപ്പോൾ ചതുപ്പുകൾക്ക് സമാനമായി പുല്ല് നിറഞ്ഞു വളരുന്നു. പുതിയ ദേശീയപാത 66 ബൈപ്പാസിൻ്റെ പാലങ്ങൾ പലതും ഈ തടാകങ്ങൾ നികത്തിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വിഷമകരം ആയ ഒരു കാര്യം ആണ്. ഒരു തടാകത്തിൽ ഇപ്പോഴും നിറയെ താമരപ്പൂക്കൾ വിടർന്ന് നിൽപ്പുണ്ട്. പ്രധാന റോഡിൽ നിന്നും അതിനടുത്തേക്ക് പോകാൻ വഴി ഇല്ലാത്തതിനാൽ ചെറിയ ഒരു വഴിയിലൂടെ ബൈക്ക് ഓടിച്ച് താമരപ്പൂക്കളുടെ അടുത്തെത്തി. നല്ല വൃത്തിയുള്ള ഒരു തടാകം, നിറയെ താമരപ്പൂക്കൾ. ഇളം ചുവപ്പ് നിറത്തിലുള്ള ഈ താമരപ്പൂക്കളാണ് സൂര്യദേവൻ അർപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. തിരികെ ഞങ്ങൾ റോഡിലെ തിരക്കിലേക്ക് കയറി. എത്രയോ വർഷങ്ങളായി ഈ പാത ഇപ്പോഴും രണ്ടുവരിയായി തുടരുന്നതിനാൽ ഗതാഗത കുരുക്ക് എന്നത് ഇവിടെ നിത്യവുമുള്ള ഒരു കാഴ്ചയാണ്. ചുങ്കക്കട കഴിഞ്ഞ് പാർവതീപുരം എത്തുന്നതിന് മുന്നേ ഇടത്തേക്ക് കള്ളിയങ്കാട് റോഡിലേക്ക് കയറി. കുറച്ച് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും നെൽവയലുകളും മലകളും ഒക്കെ കൺമുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. കുറച്ച് മുന്നിലെത്തുമ്പോൾ വലതുവശത്തായി ഒരു ചെറിയ തടാകവും പനമരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഒരു ചെറിയ റോഡും കാണാൻ കഴിയും. ഇപ്പോൾ ഇടതുവശത്തായി വെള്ളം നിറഞ്ഞു കിടക്കുന്ന തടാകം, വലതുവശത്ത് കണ്ണത്താ ദൂരത്തോളം നെൽവയലുകൾ. അഴകൻകോണം എന്ന ചെറിയ ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് അത്. വയലുകൾക്ക് സമീപം എത്താനായി വഴിയില്ല. അതിരുകളിൽ നിറയെ മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്നു. അവയെ വകഞ്ഞുമാറ്റി താഴേക്കിറങ്ങി മുന്നിലായി വയലേലകൾക്ക് നടുവിലായുള്ള ഒരു വരമ്പ് തെളിഞ്ഞു കാണാം. ചെറിയ ഒരു തോടിലൂടെ തെളിഞ്ഞ വെള്ളം ഒഴുകിപ്പോകുന്നു. വയലേലകളിൽ കാറ്റുപിടിക്കുന്നത് കാണാനും അപ്പോഴുണ്ടാകുന്ന ശബ്ദം കേൾക്കാനും ഒരു പ്രത്യേക ഫീലാണ്. വെയിൽ ആയതിനാൽ പെട്ടെന്ന് തിരികെ കയറണം എന്നു കരുതി ഇറങ്ങിയതായിരുന്നു. എന്നാൽ വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ചു കയറാൻ തോന്നുകയേ ഇല്ല. ഇനി ഒന്നര മാസം കൂടി ആകുമ്പോൾ ഈ വയലുകൾ കൊയ്യാൻ പാകമാവും. എൻ്റെ നാട്ടിലിപ്പോൾ നെൽവയലുകൾ ഇല്ല. എല്ലാം ചതുപ്പുകളായി മാറിയിരിക്കുന്നു. ഒരുപക്ഷേ പഴയ കൃഷിക്കാരുടെ കാലം കഴിയുമ്പോൾ ഇവിടെയും നെൽകൃഷി അവസാനിച്ചേക്കാം. പനമരങ്ങളിൽ കാറ്റുപിടിക്കുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ തടാകങ്ങളിൽ വെള്ളം സംഭരിച്ചാണ് അവർ ഇത്രയും നന്നായി ഇവിടെ നെൽകൃഷി ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും തിരികെ പിന്നെയും കള്ളിയങ്കാട് റോഡിൽ കയറി. ചെറിയ റോഡാണെങ്കിലും ആരുവാമൊഴി കടന്നു വരുന്ന ട്രക്കുകൾ കൂടുതലായും ഇതുവഴിയാണ് ഇപ്പോഴും സഞ്ചരിച്ച് വരുന്നത്. കുറച്ചു മുന്നിലായി വലത്തേക്ക് നെൽവയലുകൾക്കരികിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു മൺപാതയുണ്ട്. കൊരമണി എന്നൊരു സ്ഥലമാണ് ഇത്. വയലുകൾക്ക് നടുവിലായി ഒരു വഴിയമ്പലം. വയൽവരമ്പിലൂടെ അവിടേക്ക് നടന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവനന്തപുരത്തിനും അതിർത്തി പ്രദേശമായിരുന്ന ആരുവാമൊഴിക്കും ഇടയിലായി നൂറുകണക്കിന് വഴിയമ്പലങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. ഗതാഗത സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് കാൽനടയായി എത്തുന്നവർക്ക് അല്പനേര വിശ്രമം മാത്രം ലക്ഷ്യം വച്ച് നിർമ്മിച്ചിട്ടുള്ള നാലുവശങ്ങളും തുറന്ന ചെറിയ വഴിയമ്പലങ്ങളും അതുപോലെ രാത്രികാലത്ത് വിശ്രമിക്കുന്നതിനായി സുരക്ഷിതമായ മുറികളും വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായി രഹസ്യ അറകളുമുള്ള വഴിയമ്പലങ്ങളും അന്ന് രാജപാതയുടെ അരികിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചരക്കുകളുമായി എത്തിയിരുന്ന കാളവണ്ടി ഉടമകളായിരുന്നു വഴിയമ്പലങ്ങളിലെ അവസാന താമസക്കാർ എന്നാണ് പഴയ തലമുറയിലെ ആളുകൾ പറയുന്നത്. ഗതാഗത സൗകര്യങ്ങളും റോഡ് വികസനവും വഴിയമ്പലങ്ങളെ വിസ്മൃതിയിലാക്കി. തുടർന്ന് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളായി മാറിയ വഴിയമ്പലങ്ങളുടെ കല്ലുകൾ ചിലർ മോഷ്ടിച്ചു കടത്തുകയും സമീപത്തെ ഭൂ ഉടമകൾ ഭൂമി കയ്യേറി പല വഴിയമ്പലങ്ങളെയും സ്വകാര്യ വസ്തുവാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ പൈതൃക സ്മാരകങ്ങളായി സംരക്ഷിക്കപ്പെടേണ്ടവ ആയിരുന്നു. ചില തമിഴ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. അവിടെ നിന്നും തിരികെ മുകളിലേക്ക് കയറി പ്രധാന റോഡിലെത്തി. അടുത്ത കവലയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോയി.
ഇവിടെ വലതുവശത്തായി വലിയൊരു തടാകം ഉണ്ട്. എത്രയോ ആളുകളാണ് കുളിക്കാനും തുണികൾ കഴുകാനും കാലുകളെ കുളിപ്പിക്കാനും ഒക്കെ ഇവിടെ ഈ ജലാശയങ്ങളെ ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ ഇപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ അവർ എത്ര നല്ല രീതിയിലാണ് ജലാശയങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. റോഡിലിപ്പോൾ ഒരുപാട് ട്രക്കുകൾ ഉണ്ട്. ഇടുങ്ങിയ റോഡ്, റോഡരികിൽ നിറയെ വീടുകൾ, വാഹനങ്ങൾ വേഗത കുറച്ച് സഞ്ചരിക്കുന്നു. വൈകാതെ ഞങ്ങൾ എരച്ചകുളം ജംഗ്ഷനിൽ എത്തി. ഇവിടെ നിന്നും വലത്തേക്ക് നാഗർകോവിൽ, ഞങ്ങൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞുപോയി. ഇവിടെ റോഡിനിരുവശവും വർഷങ്ങൾക്ക് മുന്നേ നെൽവയലുകൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടമെല്ലാം തരിശു കിടക്കുന്നു. ചെമ്പകനാച്ചിയമ്മൻ കോവിൽ കഴിഞ്ഞ് അല്പം മുന്നിലായി വലത്തേക്ക് തിരിഞ്ഞ് തോന്തിക്കര റോഡിൽ കയറി. ഇനി 2 കിലോമീറ്ററോളം ദൂരം റോഡിനിരുവശവും വയലുകളും അതിനുമപ്പുറം ഉയർന്ന മലകളും കാണാൻ കഴിയും. ദൂരെയായി കാണുന്ന ഉയരം കൂടിയ മല താടകമല എന്നാണ് അറിയപ്പെടുന്നത്. ഭൂതപ്പാണ്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പഴയ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയാണ് ഭൂതപ്പാണ്ടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം. കേരള മഹാത്മ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. പാണ്ഡ്യന്മാർ ഭൂതത്താന്മാരുടെ ഒരു സൈന്യവുമായി ചേർന്ന് കേരളത്തെ ആക്രമിച്ചുവെന്നും ഒടുവിൽ യോദ്ധാവായ പരശുരാമനാൽ അവർ പരാജയപ്പെടുകയും അങ്ങനെ കേരള പാണ്ഡ്യരാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി ഭൂതപ്പാണ്ഡ്യയായി നിശ്ചയിക്കുകയും ചെയ്തു. കേരളത്തിലേക്കുള്ള ആര്യന്മാരുടെ ആഗമനത്തെ ഈ കഥ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്നു എന്നാണ് പരശുരാമ ഇതിഹാസത്തിൻ്റെ പിന്നീടുള്ള ഒരു വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത്. കഥ എന്തുതന്നെ ആയാലും നിലവിൽ നമുക്ക് നഷ്ടമായത് ഒരു സുന്ദര ഭൂപ്രദേശം ആണ്. വയലേലകൾ അവസാനിക്കുന്ന ഇടത്താണ് ഭൂതപ്പാണ്ടി എന്ന ചെറിയ പട്ടണം. ഇവിടെ താടകമലയുടെ അടിവാരത്ത് പഴയാർ നദിയുടെ കരയിലായി ഭൂതലിംഗസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഭൂതപ്പാണ്ഡ്യൻ്റെ മകനായ പശുപ്പൻ പാണ്ഡ്യനാണ് ഭൂതലിംഗസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. വർഷം തോറും തായ് മാസത്തിൽ ഇവിടെ രഥോത്സവം നടക്കാറുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോൾ നട അടച്ചിരുന്നു, അതിനാൽ അമ്പലത്തിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. ബാലി വധവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളുടെ ഒരു നിര തന്നെ ഇവിടെയുണ്ട്. ശിവഭഗവാനാണ് ഭൂതലിംഗസ്വാമിയായി ഇവിടെ കുടികൊള്ളുന്നത്. ഭഗവാൻ ഇവിടെ സ്വയംഭൂ ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഭൂതപ്പാണ്ടി ഒരിക്കൽ വനപ്രദേശം ആയിരുന്നു. അവിടെ ഗ്രാമത്തിൽ സാലിയാർ ജാതിയിൽപ്പെട്ടവർ ആയിരുന്നു താമസിച്ചിരുന്നത്. കൃഷിയും കാലിവളർത്തലും ആയിരുന്നു അവരുടെ ഉപജീവന മാർഗം. അതിൽ ഒരാളുടെ പശുവിൻ്റെ പാൽ പതിവായി ആരോ മോഷ്ടിക്കുന്നതായി ഉടമസ്ഥന് സംശയം തോന്നി. അതിനാൽ അയാൾ പശുവിനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. പശു ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് അയാൾ കണ്ടു. എന്നാൽ പശു തിരികെ വരുമ്പോൾ അകിട് വറ്റിയിരിക്കുന്നു. ആരോ അവിടെ ആ കുറ്റിക്കാടിനുള്ളിൽ വച്ച് തൻ്റെ പശുവിൻ്റെ പാൽ കറന്നെടുത്തുവെന്ന് അയാൾക്ക് മനസ്സിലായി. അടുത്ത ദിവസവും പശുവിനെ പിന്തുടർന്ന അയാൾ തികച്ചും വിചിത്രമായ ഒരു കാഴ്ച അവിടെ കണ്ടു. മുൾച്ചെടികൾക്കിടയിലായി മറഞ്ഞിരിക്കുന്ന ഒരു ശിവലിംഗത്തിലേക്ക് തൻ്റെ പശു പാൽ ചുരത്തുന്നു. അയാൾ തിരികെ പോയി ഗ്രാമവാസികളെ കൂട്ടി വന്ന് ആ മുൾക്കാട് വെട്ടിമാറ്റി. ഗ്രാമവാസികളിൽ നിന്നും ഈ വിവരങ്ങളറിഞ്ഞ രാജാവ് അവിടെ ശിവഭഗവാന് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ ക്ഷേത്രം പിന്നീട് ഭൂതലിംഗസ്വാമി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സംഭവങ്ങളുടെ ഓർമ്മ എന്ന രീതിയിൽ ഇവിടെ പാറയുടെ മുകളിലായി ശിവഭഗവാൻ്റെയും പശു ശിവലിംഗത്തിലേക്ക് പാൽ ചുരത്തുന്നതിൻ്റെയും ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് താടകമല ഇത്രയും നന്നായി ആ ഒരു കൃത്യമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മലർന്നുകിടന്ന് കാലുകൾ മടക്കി വയർഭാഗത്തേക്ക് അടുപ്പിച്ച് തലമുടി അഴിച്ചിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീരൂപത്തിൻ്റെ ആകൃതിയിലാണ് താടകമല. പുരാണത്തിലെ താടകയുടെ വാസസ്ഥലമാണ് അത് എന്നാണ് വിശ്വാസം. ഇപ്പോൾ അതൊരു സംരക്ഷിത വനം ആണ്. അടുത്ത തവണ അമ്പലത്തിൻ്റെ നട അടയ്ക്കുന്നതിന് മുന്നേ ഇവിടെ എത്തണം എന്ന തീരുമാനത്തോടെ അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു.